നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വയലാർ അവാർഡ് നേടിയ കൃതി എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ മാസ്റ്റർ പീസ് എന്നുപോലും വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഓരോ മനുഷ്യനും തൻ്റെ ജീവിത കാലയളവിൽ എപ്പോഴെങ്കിലും ഒന്നാം സ്ഥാനത്തിന് അർഹരായിട്ടും രണ്ടാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ ആ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രോഗബാധിതനായി തൻ്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുന്നു എന്ന് തോന്നിയ നിന്ന് തിരികെ കിട്ടിയ ജീവിതവും വച്ച് ജീവിതത്തിൻ്റെ രണ്ടാം മൂഴത്തിൽ അദ്ദേഹം മഹാനായ എഴുത്തുകാരൻ എഴുതി തീർത്ത വളരെ മനോഹരമായ ഒരു കൃതി രണ്ടാം ഊഴം രണ്ടാം ഊഴം ആരുടെ രണ്ടാം ഊഴം എഴുത്തുകാരൻ്റെ രണ്ടാം ഊഴമാണ് ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടിയുടെയും രണ്ടാം ഊഴമാണ് മഹാഭാരത കഥ കേൾക്കാത്ത ഒരു കഥയെങ്കിലും കേൾക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പകാലം ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല ഗതായുദ്ധത്തിൽ അതീവ തൽപ്പരനായിരുന്ന അസാമാന്യമായ മെയ്വഴക്കമുണ്ടായിരുന്ന എത്രമാത്രം ആഹാരവും ഒറ്റയിരിപ്പിൽ കഴിച്ചു തീർക്കാൻ കഴിയുന്ന മൃഗോധരൻ എന്ന് കളിയാക്കി വിളിക്കപ്പെടുന്ന പ്രിയപ്പെട്ട കഥാപാത്രം ഭീമൻ ഭീമൻ്റെ കഥയെ ഒരു മനുഷ്യവശത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാനാണ് കഥാകാരൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെ തൻ്റെ പല അഭിമുഖങ്ങളിലും തൻ്റെ എഴുത്തിൻ്റെ തൻ്റെ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പോലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മഹാഭാരത കഥയിൽ അദ്ദേഹത്തെ അതിൻ്റെ കർത്താവ് മഹാനായ എഴുത്തുകാരൻ അവശേഷിപ്പിച്ചു പോകുന്ന ചില മൗനങ്ങളുണ്ട് വായനക്കാരൻ വായിച്ചെടുക്കേണ്ട ചില മൗനങ്ങൾ ആ മൗനങ്ങൾക്ക് ഞാൻ എൻ്റെ ഭാവനയിൽ ഒരു പുതിയ ഉണർവ് നൽകി ആ മൗനങ്ങൾക്ക് ഞാനൊരിടം നൽകി അങ്ങനെയാണ് ഈ കൃതി രൂപീകൃതമായത് ഭാരതകഥ വായിക്കുമ്പോൾ മഹാഭാരതകഥ വായിക്കുമ്പോൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോവുകയും വലിയ സ്ഥാനമില്ലാതെ പോവുകയും ചെയ്ത ചില കഥാപാത്രങ്ങളെ കൂടി മുഖ്യധാര ധാരയിലേക്ക് വന്ന് കൊണ്ടുവന്നുകൊണ്ട് എം ടി വളരെ മനോഹരമായി തൻ്റെ ഭാഷ്യം ചമച്ചു യുക്തിഭദ്രമായി അതെടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് കാരണം പലപ്പോഴും അദ്ദേഹം എപ്പോഴും അഭിപ്രായപ്പെട്ടതുപോലെ മനുഷ്യത്വപരമായ രീതിയിൽ മാനുഷികമായി ഭീമൻ എന്ന ഒരു പുരാണ കഥാപാത്രത്തിന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റ് എല്ലാ കഥാപാത്രങ്ങൾക്കും മനുഷ്യൻ്റെ വികാരവും വിചാരവും കൊടുത്ത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ് താൻ ചെയ്തത് എന്ന ഭാഷ്യത്തോട് എന്ന അവകാശവാദത്തോട് യുക്തിഭദ്രമായി നൂറ് ശതമാനവും എഴുത്തുകാരൻ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു നോവൽ തന്നെയാണ് രണ്ടാം മൂഴം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളുടെ പുരാണ കഥകളിൽ കേൾക്കുന്ന ദൈവീകമായ കഴിവുകളോ അല്ലെങ്കിൽ അത്തരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിട്ട് കൂടി കഥാകാരൻ വളരെ ആലോചിച്ച് തൻ്റെ കഥാപാത്രങ്ങൾക്ക് അത്തരം ദൈവീക പരിവേഷങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളത് തൻ്റെ കഥയുടെ യുക്തിഭദ്രതയെ ഊട്ടിയുറപ്പിക്കുവാനുള്ള ഏറ്റവും കഠിനമായ ശ്രമമായി നമുക്ക് വ്യാഖ്യാനിക്കാം തൻ്റെ കഥാപാത്രത്തിൽ തൻ്റെ പാത്ര സൃഷ്ടിയിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന എം ടി എന്ന എഴുത്തുകാരൻ തൻ്റെ രചനയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഓരോ മനുഷ്യജീവനും കടന്നു പോകുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന നോവലുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ കഥ അവിടെ നടക്കുന്ന എല്ലാ നൈർമല്യത്തോടും എല്ലാ സങ്കടങ്ങളോടും എല്ലാ കഥനത്തോടും എല്ലാ സന്തോഷത്തോടും കൂടി എല്ലാ വികാരങ്ങളോടും കൂടി പകർത്തി എഴുതുക മാത്രമാണ് ഞാൻ ചെയ്തത് അതിന് തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ ഓരോ കൊച്ചുകുട്ടിക്കും പരിചിതമായ മഹാഭാരത കഥയിലെ പുരാണ കഥാപാത്രങ്ങളാണ് എന്ന് മാത്രം അവർ ഒരു കുടുംബത്തിൽ കൂട്ടായി ജീവിക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമോ അവരുടെ സംഭാഷണങ്ങൾ ഏതൊക്കെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുമോ അതൊക്കെ തന്നെയാണ് താൻ ഈ കഥയിലും പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിച്ചത് എന്ന് കഥാകാരൻ പറയുന്നുണ്ട് പിൽക്കാലത്ത് ഒരു നോവൽ എന്നുള്ളതിനപ്പുറം ഒരു ബ്രഹ്മാണ്ട ചലച്ചിത്രമായി മാറാൻ തയ്യാറെടുത്തിരുന്ന ഈ കൃതി പിന്നീട് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോവുകയുണ്ടായി ഇനിയൊരിക്കൽ ആ കൃതി ഒരു ചലച്ചിത്രമായി രൂപാന്തരം പ്രാപിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ കഥാപാത്രമായി രണ്ടാമൂഴത്തിലെ ഭീമനായി നമുക്ക് പ്രിയപ്പെട്ട ഒരു അഭിനേതാവ് തന്നെ തിരശ്ശീലയിലെത്തും എന്നും പ്രതീക്ഷിക്കാം നമുക്ക് കഥയിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും കാണാൻ സാധിക്കുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വച്ചിട്ട് ആ കഥയെ കാണുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് ബലന്ധര വിശോകൻ തുടങ്ങി മഹാഭാരത കഥയിൽ എത്ര കണ്ട് പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെടാതിരുന്ന പ കൃഷ്ണദേവേനാൽ അവതരിപ്പിക്കപ്പെടാതിരുന്ന പല കഥാപാത്രങ്ങളും ഈ കൃതിയിൽ ശക്തമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് അതേപോലെ നാം അറിയാത്ത നാം ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ കൃതിയിൽ വളരെ വിശദമായി എം ടി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കഥ നമുക്ക് വളരെ പരിചിതമായൊരു കഥയാണ് പക്ഷേ ഈ കഥ അദ്ദേഹം പറഞ്ഞ രീതി നമുക്കത്ര പരിചിതമല്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു അത്ഭുതമാണ് അതോടൊപ്പം ഒരു തൻ്റെ ഇടവുമാണ് ഇത്തരത്തിലൊരു പുരാണ കഥാപാത്രത്തെ വെച്ച് തൻ്റേതായൊരു ഭാഷ്യം ചമയ്ക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് അദ്ദേഹം ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി തൻ്റെ പുത്രൻ കഠോൽഖജൻ മരിച്ചത് തൻ്റെ സഹോദരങ്ങൾ ചർച്ച ചെയ്തൊരു ഒരു ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ കൃഷ്ണൻ ആ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൽ വിഷമിക്കുന്ന അതിൽ സങ്കടം കടോത്കജൻ മരിച്ചു എന്നുള്ള സങ്കടമറിയിക്കുന്ന യുധിഷ്ഠിരനോട് ആ അത്തരം കീടജന്മങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കൂ എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന ഒരച്ഛനാണ് ഭീമൻ ആ അച്ഛൻ്റെ മനസ്സിൽ നിന്നാണ് ഞാൻ ഈ കഥയുടെ ആദ്യത്തെ ബീജത്തെ കണ്ടെത്തിയത് എന്ന് അദ്ദേഹം ഒരിക്കലൊരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി അപ്പോൾ അത്തരത്തിൽ സഹജമായ എല്ലാ വ്യാകുലതകളും എല്ലാ ബലഹീനതകളും എല്ലാ ബലവും ഉള്ള ഒരു കഥാപാത്രമായി ഭീമൻ എന്ന അതിമാനുഷികനായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനോടൊപ്പം ആ കഥ പറയാൻ ബാക്കി വെച്ച ചില മൗനങ്ങൾക്ക് വളരെ ഭംഗിയായ ഒരു ഭാഷ്യം കൂടി കഥാകാരൻ ചമച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഇനി നമുക്ക് കഥയിലേക്കൊന്ന് നോക്കാം കഥ തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒമ്പതോളം അധ്യായങ്ങളായി പിന്നീട് അവസാനം എം ടി തന്നെ തൻ്റെ ഒരു തൻ്റെ ഒരു ഒക്കെ ചേർത്ത് അങ്ങനെയാണ് ഈ കഥ രൂപീകരിച്ചിട്ടുള്ളത് അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാത്ര എന്നൊരു അധ്യായമാണ് ആ യാത്രയിൽ നാം കാണുന്നത് നമ്മുടെ കാലം അല്ലെങ്കിൽ ഒരു വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ അഞ്ച് സഹോദരങ്ങൾ മറ്റ് നാല് സഹോദരങ്ങളോടുമൊപ്പം തൻ്റെ ഭാര്യയായ പാഞ്ചാലിയോടുമൊപ്പം സ്വർഗാരോഹണത്തിന് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്യമങ്ങളെല്ലാം പാലിച്ച് എത്തേണ്ടടുത്തെത്താനായി നടക്കുന്ന യാത്രയിൽ തിരിഞ്ഞു നോക്കാതെ നടക്കേണ്ടി വരുന്ന യാത്രയിൽ ആര് വീണു പോയാലും തിരിഞ്ഞു നോക്കരുത് എന്ന ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ്റെ വാക്കുകൾ ശിരസ്സാവഹിച്ച് സഹോദരങ്ങൾ നടക്കുന്ന യാത്രയാണ് നാം കാണുന്നത് ആ കൃതി ആരംഭിക്കുന്നത് തന്നെ കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് അത്രയേറെ ഇരുണ്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷത്തെയാണ് ഈ കഥ തുടക്കത്തിൽ തന്നെ പ്രദാനം ചെയ്യുന്നത് ആ യാത്രയിൽ പല ആദ്യമായി വീണു പോകുന്ന ദ്രൗപതിയെ കടന്ന് പലപ്പോഴും പലരായി പോകുന്നു അപ്പോഴൊക്കെ നമുക്ക് കഥാപാത്രം ഭീമൻ എന്ന കഥാപാത്രത്തിൻ്റെ മാനസിക സഞ്ചാരങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ഒരു മന്ദനായി പ്രത്യേകിച്ച് ബുദ്ധിയൊന്നുമില്ലാതെ ആഹാരം കഴിക്കുക മാത്രം ഒരു വ്രതമായി കണ്ട് പറ്റുന്ന സാഹചര്യങ്ങളിൽ ഗതയെടുത്ത് യുദ്ധത്തിനിറങ്ങി അത്തരത്തിൽ മാത്രം വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ഭീമൻ എന്നൊരു കഥാപാത്രം നേരെ വ്യത്യസ്തമായി വളരെ വലിയ മനസ്സുള്ളൊരു വ്യക്തിയായി ഒരു മനുഷ്യനായി പരിണമിക്കുകയാണ് ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മനസ്സുകളിൽ അപ്പോൾ അദ്ദേഹം തൻ്റെ യാത്രയിൽ വീണുപോയ പാഞ്ചാലിയെ കാക്കുകയാണ് പാഞ്ചാലിയുടെ അടുത്തേക്ക് തിരികെ നടക്കുകയാണ് തൻ്റെ ധർമ്മിഷ്ഠനായ ഒ ജ്യേഷ്ഠൻ പറഞ്ഞ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് അദ്ദേഹത്തിൻ്റെയും ഭാര്യയാണ് പാഞ്ചാലി തൻ്റെ ധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കാനായി തനിക്ക് പ്രഥമ സ്ഥാനം നൽകിയ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ നീങ്ങുന്നു മ തന്നെ ജീവനേക്കാളധികം മറ്റഞ്ച് പേ മറ്റ് നാല് പേരോടൊപ്പം ക്ഷയിക്കുമ്പോഴും അർജുനനെന്ന സ്വപ്നത്തെ മനസ്സാവരിച്ചു കൊണ്ടിരിക്കുന്ന പാഞ്ചാലിയെ കടന്ന് അർജുനനും മുന്നോട്ട് നീങ്ങുന്നു തൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ വാത്സല്യവും കൂടി നൽകിയ ആ സ്ത്രീയെ കടന്ന് നകുല സഹദേവന്മാരും മുന്നോട്ട് നീങ്ങുന്നു എന്നാൽ ഒരിക്കലും ഒരു യുദ്ധത്തിനിറങ്ങാനുള്ള ഒരു ആളായി മാത്രം കണ്ടിരുന്ന പ്രത്യേകിച്ചൊരു സ്നേഹവികാരങ്ങളും തനിക്ക് നൽകാതിരുന്ന തൻ്റെ കാട്ടാള ഭാര്യയിൽ എപ്പോഴും തന്നെ കളിയാക്കാനായി ഒരു കാരണം കണ്ടെത്തിയ ആ സ്ത്രീയുടെ അടുക്കൽ അവളുടെ തളർന്ന പൂപോലെയുള്ള ശരീരവും താങ്ങി ഭീമൻ ഇരുന്നു ഭീമൻ കാത്തിരുന്നു അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നതിനായി അവൾ ശാന്തമായി ക്ഷീണിതയായി ഉറങ്ങുമ്പോൾ അയാൾ പുഞ്ചിരിയോടുകൂടി തൻ ഞാനുണ്ട് ഇവിടെ എന്നൊരു വാക്ക് അവളോട് പറഞ്ഞ് കാത്തിരുന്നു അവിടെയാണ് ഒന്നാം അധ്യായം അവസാനിക്കുന്നത് അതിനുശേഷം നാം കാണുന്നത് എങ്ങനെ ഇവർ ഹസ്തനിപുരിയിലെത്തി ഇവരുടെ കഥ കഥയെന്താണ് ഇവരെന്തൊക്കെയാണ് ചെയ്തത് ഇവരെങ്ങനെ പാഞ്ചാലിയെ വിവാഹം കഴിച്ചു പാഞ്ചാല രാജ്യത്തെ രാജകുമാരിയായ ദ്രൗപദി എന്ന ദ്രുപദ മഹാരാജാവിൻ്റെ ദൃഷ്ടദ്യുമെ സഹോദര മഹാരാജാവിൻ്റെ മകളും ദൃഷ്ടദ്യുമൻ്റെ സഹോദരിയുമായിട്ടുള്ള ദ്രൗപതി എങ്ങനെ വിവാഹം കഴിച്ചു അതിനുശേഷം ഹിടുമ്പിയിലുള്ള ഭീമൻ്റെ വിവാഹം അതിനുശേഷം ബലന്ധര എന്ന മഹാനായ രാജാവിൻ്റെ ഒരു മകൾ വരുന്നുണ്ട് അങ്ങനെ പല കഥാപാത്രങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതും മഹാഭാരത യുദ്ധവും യുധിഷ്ഠിരനും ദുര്യോധനനും കർണനും അശ്വത്ഥാമാവും ദ്രോണാചാര്യരും കൃപാചാര്യരും ഒക്കെ ഈ കഥയിൽ വന്നു പോകുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ വരുന്ന കഥാപാത്രങ്ങളൊക്കെ മനുഷ്യത്വമുള്ള മനുഷ്യത്വം എന്ന് വെച്ചാൽ മനുഷ്യ ഗുണമുള്ളവരാണ് എല്ലാ അർത്ഥത്തിലും നല്ല മനുഷ്യത്വമുള്ള വ്യക്തികൾ എന്നുള്ള അർത്ഥത്തിലല്ല മനുഷ്യരാണ് അല്ലാതെ ദൈവികമായ യാതൊരു കൽപ്പനകളും ഇവർക്കില്ല കല്പിച്ചു കൊടുത്തിട്ടില്ല കഥാകാരൻ അങ്ങനെ പറയാം നമ്മൾ ആരാധിക്കുന്ന കൃഷ്ണൻ പോലും അല്ലെങ്കിൽ ആരാധനാമൂർത്തിയായി കരുതപ്പെടുന്ന കൃഷ്ണൻ പോലും ഇതിലൊരു സാധാരണ യാദവ ബാലൻ മാത്രമാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അവളെ അനുഗ്രഹിച്ചു കൊണ്ട് ഒരിക്കലും അഴിയാത്ത തരത്തിൽ വസ്ത്രം നൽകിയ കൃഷ്ണനെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കില്ല കൃഷ്ണൻ ആ സമയത്ത് ആ സഭയിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഥാകാരൻ നൽകുന്ന ഭാഷ്യം കാര്യം അങ്ങനെയൊരു കെട്ടുകഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേൾവി അദ്ദേഹം ഈ കഥയിൽ പറഞ്ഞാൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച യുക്തിഭദ്രത അവിടെ നഷ്ടമാകും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹം കഥ എഴുതിയിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം കഥകൾ ഓരോന്നായി വരുന്നു അവർ എങ്ങനെ പാണ്ഡു മഹാരാജാവിൻ്റെ മക്കളായിട്ടിരിക്കലും അവർ അഞ്ചു പേരും കുന്തി ദേവിക്ക് അഞ്ച് ദേവന്മാരിൽ നിന്നും ലഭിച്ച വരദാനമാണ് ഇതൊക്കെ നമുക്ക് ഒരുപാട് അറിയുന്ന കഥകളാണ് വായു ഭഗവാൻ്റെ മകനായിട്ടാണ് നാം ഭീമനെ കാണുന്നത് അല്ലെങ്കിൽ ആ അങ്ങനെയാണ് കരുതപ്പെടുന്നത് അർജുനൻ്റെ അച്ഛൻ ഇന്ദ്രനാണ് അങ്ങനെ കടന്നു പോകുന്നതിനിടയ്ക്ക് പല അറിവുകളും നമുക്ക് കിട്ടുന്നു അതിൽ മാതൃ പുത്രന്മാരായിട്ടുള്ള നകുല സഹദേവന്മാർ അങ്ങനെ അവരുടെ കുറിച്ചൊക്കെയുള്ള കുറേ അറിവുകൾ വ്യത്യസ്തമായൊരു വീക്ഷണ കൂടുതലാണ് കഥാകാരൻ നൽകുന്നത് അതായത് ഈ നമ്മുടെ ആധുനിക സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ തങ്ങളുടെ ധർമ്മം ധർമ്മം ഇതാണ് ഇതാണ് ശരിയായ എന്ന് വ്യാഖ്യാനിച്ച് തൻ്റെ ചെയ്തികളിലെ തെറ്റിനെ കൂടി ധർമ്മത്തിൻ്റെ കൂട്ടുപിടിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതിരൂപമാണ് യുദ്ധിഷ്ഠിരനെ നൽകപ്പെടുന്നതെങ്കിൽ തൻ്റെ നേട്ടം കൊണ്ട് താൻ ലഭിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കുൽ ജാതീയമായ കുലഹീനത കൊണ്ട് തനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ അപരിമിക്കുന്ന തൻ്റെ കഴിവിനും അപ്പുറം കഴിവുള്ളൊരു വ്യക്തിയെ അസൂയയോടെ നോക്കിക്കാണുന്ന അവനെ അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാകാതിരിക്കുമ്പോഴും അവനെ ഭയക്കുന്ന കർണനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഉള്ളൊരു വ്യക്തിയായി അർജുനനെ പര അവതരിപ്പിക്കുമ്പോൾ നകുല സഹോദയവന്മാർ അവതരിപ്പിക്കപ്പെടുന്നത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴും എന്തുകൊണ്ട് ആ തെറ്റിനെ എതിർക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ആധുനിക സമൂഹത്തിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രതി പ്രതിരൂപമായിട്ടാണ് എന്നാൽ എല്ലാ തരത്തിലും ഒരു ശരിയായ മനുഷ്യൻ തെറ്റുകളുള്ള കുറവുകളുള്ള കുറ്റങ്ങളുള്ള പ്രതികരിക്കുന്ന സ്നേഹിക്കുന്ന സഹതപിക്കുന്ന കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കുന്ന എല്ലാ ഗുണങ്ങളുമുള്ള ഒരു വ്യക്തിയായി കഥാകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഭീമനയാണ് ഒരിക്കലും ഒരു കാരണത്താലും ഒരിടത്തും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാത്ത ഒരു കഥാപാത്രത്തിനാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളൊരു വ്യക്തിക്കാണ് കഥാകാരൻ ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നും ധർമ്മിഷ്ഠനായ യുദ്ധിഷ്ഠരൻ്റെ അനിയനും വിലാളി വീരനായ അർജുനൻ്റെ ജ്യേഷ്ഠനുമായി മാത്രമാണ് തൻ്റെ പന്തലിൽ പോലും ഭീമൻ അറിയ ഇതിന ഈ ഒരു കഥയിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ അർത്ഥം അത്തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് വായനക്കാരനെ മനസ്സിലാക്കുവാനാണ് എന്നാൽ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കുന്നു ഭീമൻ ഇവരിലും എത്രയോ ഉയർന്നു നിൽക്കുന്നു വളരെ വലിയൊരു സ്ഥാനത്തിന് അർഹനാണ് ഭീമന് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ സ്നേഹമുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കുന്ന കുറേ സന്ദർഭങ്ങൾ ഈ കൃതിയിലുണ്ട് അതിലെ ഒരു സന്ദർഭമാണ് അദ്ദേഹം തൻ്റെ അനുജൻ അർജുനൻ വില്ലുകൊലച്ച് നമ്മുടെ ദ്രൗപതിയെ സ്വന്തമാക്കി വീട്ടിലേക്ക് വരുമ്പോൾ തങ്ങളുടെ അമ്മ കുന്തി ദേവി അന്ന് അവിടെ ഒരു വലിയ പ്രശ്നം അർജുനൻ ഒരു ബ്രാഹ്മണനായിട്ടും വില്ലു കുലയ്ക്കാൻ എങ്ങനെ അധികാരം കിട്ടി ക്ഷത്രിയർക്കുള്ളതല്ലേ സ്വയംവരം എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ അതിനെയൊക്കെ സധൈര്യം മുന്നിലിറങ്ങി നിന്ന് നേരിട്ടത് ഭീമനാണ് അങ്ങനെ അർജുനനും ഭീമനും പാഞ്ചാലിയുമൊക്കെ കൂടി കുന്തിയെ കാണാനായിട്ട് വരുമ്പോൾ കുന്തി അകത്തു നിന്ന് വീടിൻ്റെ അകത്ത് നിന്ന് മനസ്സിലറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയ്ക്കുള്ള ഒരു സമ്മാനമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പങ്കിട്ട് അനുഭവിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അതായത് തൻ്റെ പുത്രന്മാർ വേറിട്ട് പോകാതിരിക്കാൻ അവരെ ഒറ്റക്കെട്ടായി നിർത്താൻ അവരെ ഒരുമിപ്പിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയിൽ കുന്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് കേട്ട ഭീമൻ അത് ചിരിച്ചു തള്ളുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ അത് കേൾക്കുന്ന ഏറ്റവും ധർമ്മിഷ്ഠനായ യുധിഷ്ഠരൻ അയ്യോ അമ്മയുടെ വാക്ക് എങ്ങനെ ധിക്കരിക്കും മാതൃവാക്ക് പാലിക്കേണ്ടതാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ വളരെ വേദനയോടെ അല്ലെങ്കിൽ അമർഷത്തോടെ നമ്മുടെ ഭീമൻ എതിർക്കുന്നുണ്ട് എന്നാണ് അല്ലെങ്കിൽ കുരുവംശം സ്ത്രീകളുടെ വാക്കുകൾക്ക് വില കേട്ടിട്ടുള്ളത് അല്ലേ സ്ത്രീകൾക്ക് എവിടെയാണ് വില നൽകിയിട്ടുള്ളത് സ്ത്രീകളുടെ ഹിതാഹിതങ്ങൾ നോക്കുന്നത് എന്നാണ് കുരുവംശത്തിന് നടന്നിട്ടുള്ളത് അന്ധനുവേണ്ടി വലിയമ്മയെ ഗാന്ധാരി വലിയമ്മയെ എടു കണ്ടെത്തിയപ്പോൾ വിലയ്ക്ക് വാങ്ങി സന്തതി ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും രണ്ടാം ഭാര്യയായി ശല്യർ ആര് ആർക്ക് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അച്ഛന് ഭീമൻ്റെ അച്ഛന് തന്നെ മാതൃചൊറിയമ്മേ നൽകിയത് പാണ്ഡുവിന് മാതൃചൊറിയമ്മയെ നൽകിയതും ഒക്കെ ഭീമൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ യുധിഷ്ഠിരൻ പോലും ധർമ്മം നോക്കാത്തടുത്ത് സ്ത്രീയുടെ ഹിതം മാനിച്ചു വേണം അവളുടെ പുരുഷനെ തീരുമാനിക്കാൻ എന്നുള്ളത് നോക്കാതെ അമ്മയുടെ വാക്കിനെ കേട്ടുകൊണ്ട് അഞ്ചു പേർക്കും അവൾ പഗ്നിയായിരിക്കണമെന്നാഗ്രഹിക്കുന്ന ധർമ്മിഷ്ഠരായ യുധിഷ്ഠിരനേക്കാൾ എത്രയോ ഉയർന്നു നിൽക്കുന്നു ഭീമൻ പക്ഷേ ഭീമനെ അത്തരമൊരു വീക്ഷണത്തിൽ അത്തരമൊരു കാഴ്ചപ്പാടിൽ ഒരിക്കലും മറ്റൊരിടത്തും അവതരിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം അതിനുശേഷം പലപ്പോഴും തൻ്റെ ഉള്ളിൽ ഹിടുമ്പിയോട് പ്രണയമുണ്ട് അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴും ബലന്ധര പാഞ്ചാലിയുടെ മുന്നിൽ ഒന്നുമല്ലാതെ തൃണവൽക്കരിക്കപ്പെട്ടു പോകുമ്പോൾ അവളിൽ പരിതപിക്കുമ്പോഴും ഗാന്ധാരി തന്നോടൊപ്പം കിടക്കുമ്പോഴും ഗാന്ധാരിയല്ല പാഞ്ചാലി തന്നോടൊപ്പം കിടക്കുമ്പോഴും മറ്റൊരു പുരുഷനിൽ തൽപ്പരെയാണ് അതായത് തൻ്റെ അനുജനായ അർജുനനെ മാത്രമാണ് അവൾ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അവളെ വിട്ടുമാറി നിൽക്കുവാനും ആ ശരീരം മാത്രമായി എനിക്ക് വേണ്ട എന്ന് പറയുവാനും കാണിക്കുന്ന അതേ മനസ്സ് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ മനസ്സാണ് ആ മനസ്സ് ഭീമനാണ് ആ കൂട്ടത്തിലുള്ളത് എന്ന് കഥാകാരൻ പറയുന്നു കല്യാണ സൗഗന്ധി പൂവിന് വേണ്ടിയിട്ട് ഗാന്ധാരി ഗാന്ധാരിക്ക് ആവശ്യപ്പെടാൻ കഴിയുന്ന തൻ്റെ മുടിക്കെട്ടഴിച്ച് തന്നെ രജസ്വലയായിരിക്കുമ്പോൾ ഒരു പണയപ്പണ്ടമായി മാറ്റിയ തൻ്റെ പ്രഥമ ഭർത്താവിൻ്റെ മുന്നിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന ദുശാസനെയും അവരുടെ ആ ഒരു സദസ്സിനെയും സാക്ഷി നിർത്തി അഴിഞ്ഞുപോയ തൻ്റെ കേശഭാരം ഇവൻ്റെ ചോരയാൽ മാത്രമേ ഞാൻ മൂടിക്കെട്ടു എന്ന് ശപഥം ചെയ്ത് തൻ്റെ ഭാര്യയുടെ ശപഥ നിറവേറ്റാനായി ആ ചോര അവളുടെ തലമുടി കെട്ടിക്കൊടുത്ത ഭീമനായും ഒക്കെ അവതരിപ്പിക്കപ്പെടുമ്പോഴും ഭീമൻ രണ്ടാം മുഴക്കാരനായിരുന്നു എപ്പോഴും അയാളുടെ അടുത്ത് വരുമ്പോൾ ദ്രൗപദി ആഗ്രഹിച്ചത് അവിടെ നിന്നും അവൾ അയാളുടെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങാനുള്ളൊരു പെണ്ണായിട്ടല്ല മറിച്ച് അവൾക്ക് അയാളിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഒരു ചടങ്ങെന്ന വണ്ണം അയാളോടൊപ്പം ജീവിക്കുമ്പോഴും ഓരോ ഊഴം കാത്ത് രണ്ടാമത്തെ ഊഴത്തിനായി അയാളുടെ അടുത്തെത്തുമ്പോഴും അവളുടെ മനസ്സിൽ അർജുനനായിരുന്നു അത്തരത്തിൽ ഏറ്റവും മനോഹരമായി ഭീമൻ എന്ന കഥാപാത്രം അനുഭവിക്കുന്ന എല്ലാ വികാര വിചാരങ്ങളെയും കഥാപാത്ര സൃഷ്ടിയിൽ എം ടി നടത്തിയിട്ടുണ്ട് വളരെ മനോഹരമായി നിർവചിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ എം ടി നടത്തിയ മറ്റൊരു ശ്രദ്ധേയമായ ഒരു എഴുത്ത് ഒരു കാൽവയ്പ് എന്ന് ഞാൻ കാണുന്നത് കാട്ടാള വർഗത്തിനെ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് മാ പത്രം കഴിഞ്ഞിരുന്ന വർഗത്തിന് ഒരു പ്രത്യേകമായ സ്ഥാനം അവർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ കഥ അവരെ മാറ്റി നിർത്തി ഈ കഥ പറയാനാകില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കൂടി എം ടി ഈ കഥയിലൂടെ നൽകുന്നുണ്ട് അതായത് ഹിടുമ്പി ആയാലും കഠോൽക്കജനായാലും പിന്നീട് പല പല കഥാപാത്രങ്ങളായാലും ഭീമനുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെയും ഈ പാണ്ഡവരിലെ ബാക്കി നാല് പേർ ഒഴിച്ചു വരുമ്പോൾ കാട്ടാളന്മാരാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്ത് തൻ്റെ ഭാര്യയായി വന്ന സ്ത്രീയോട് മനസ്സിൽ ഒരു ഇഷ്ടം അതിനപ്പുറം ഒന്നും കാണിക്കാൻ കഴിയാതെ വരുമ്പോഴും സൂക്ഷിക്കുന്ന യഥാർത്ഥ പുരുഷനെ ഭീമലിൽ കാണാൻ കഴിയും തൻ്റെ ഓർമ്മകളിൽ അവൾ ഉള്ളതായിട്ട് തൻ്റെ വീണുപോയ മകൻ അഭിമന്യു എന്ന അർജുന കിട്ടേണ്ടെന്ന അതേ അംഗീകാരം തന്നെ കിട്ടേണ്ടെന്ന കടവത്കജൻ എന്ന താൻ വിളിക്കാതെ തന്നെ സഹോക്ക സഹായിക്കാനായി വന്നെത്തിയ തൻ്റെ പുത്രന് അതേ അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അവനൊരു മൃഗത്തെ പോലെ തൃണവൽക്കരിക്കപ്പെട്ട് മരിച്ചു വീഴുമ്പോൾ അതിനെ ആക്ഷേപത്തിൽ സ്വന്തം സഹോദരങ്ങൾ തന്നെ അവതരിപ്പിക്കുമ്പോൾ ഒക്കെയും വളരെ വിഷണ്ണനായി തൻ്റെ തീവ്രമായ വേദനയെ കടിച്ചും പ്പുറത്ത് നിൽക്കുന്ന ഭീമനെ എം ടി അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഭീമൻ എം ടിയുടെ ഏറ്റവും വലിയ ഒരു പാത്ര സൃഷ്ടിയാണ് മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും ചബലതകളുമുള്ള ഒരു കഥാപാത്രം രണ്ടാം ഊഴം എന്ന കഥ സൂചിപ്പിക്കുന്ന തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ ഉടനീളം അർഹതയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹനായിരുന്നിട്ടും രണ്ടാം സ്ഥാനത്തേക്ക് ഏറ്റവും ക്രൂരമായി പിന്തള്ളപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ് രണ്ടാം ഊഴം ആ മനുഷ്യന് എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു അവനെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല ഗതായുദ്ധത്തിൽ അവൻ നേടിയ നേട്ടത്തിൻ്റെ പിൻപറ്റിയാണ് ആ നേട്ടങ്ങളിലൂടെയാണ് പാണ്ഡവ കുലം ഒട്ടാകെ തങ്ങളുടെ സദസ്സിലെ അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് തൻ്റെ അഞ്ച് സഹോ ബാക്കി നാല് സഹോദരന്മാരൽ ഏറ്റവും അജയ്യനായിട്ടും അതായത് ഏറ്റവും ആരോഗ്യ ദൃഢഗാത്രനായിട്ടും എപ്പോഴും ഒരു മന്ദനായി ഒരു വൃഗോദരൻ മാത്രമായി അവതരിപ്പിക്കപ്പെടുന്ന ഭീമന് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു വാചക ഘടന എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമായി ആ കഥാപാത്രത്തിൻ്റെ ഉള്ളരങ്ങകളെ വളരെ വ്യക്തമായി അവതരിപ്പിച്ചുകൊണ്ടാണ് എം ടി കഥ പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ടാം രണ്ടാമൂഴം കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള വ്യക്തികൾ മലയാളത്തിൽ തന്നെ വായിച്ചെടുക്കേണ്ട ഒരു കൃതിയാണ് ഇതിന് ട്രാൻസ്ലേഷൻസ് ഉണ്ടായിട്ടുണ്ട് വിവർത്തനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനിത് രണ്ടും വായിച്ചതിൽ നിന്ന് ഒരു പക്ഷേ ഞാനൊരു മലയാളിയായതിനാലാകണം നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തോടടുത്ത് നിൽക്കുന്ന ഒരു ഭാഷ്യം എന്ന് പറയുന്നത് എം ടി തന്നെ എഴുതിയ ഈ കഥയാണ് കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് തീർച്ചയായും കണ്ടെത്തി വായിക്കേണ്ട അതിമനോഹരമായ ഒരു കൃതിയാണ് രണ്ടാം ഊഴ ഒരു മനുഷ്യൻ്റെ ജീവിത ആയുസ് മുഴുവൻ അവൻ്റെ രണ്ടാം ഊഴത്തിനായുള്ള കാത്തുനിൽപ്പും ഒടുവിലേവരാളും തിരസ്കൃതരായി കഴിയുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ജന്മത്തിന് ഒരു ജീവന് അവൻ്റെ കാവലിരിപ്പും നമുക്ക് കാണാൻ കഴിയും അവിടെ അവിടെ ആ നിമിഷം നാം ഉറപ്പിക്കുന്നു നാം ഉറപ്പിക്കണം രണ്ടാം സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരുന്ന അവൻ ഒന്നാം സ്ഥാനത്തിന് അതീതനാണ് എന്നുള്ളത് അത്തരത്തിൽ വളരെ മനോഹരമായൊരു കഥ രണ്ടാം രണ്ടാമൂഴം വായിക്കുക അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി